السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله، الله أكبر، الله أكبر، ولله الحمد. ഇന്ന് പരിശുദ്ധമായ ഈദുൽ ഫിത്ര. ഈ ദിനം സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഈ ദിനം പാപമോചനത്തിൻ്റെയും ദിവസമാണ്. ഈ ദിനം ഒരു മാസക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊണ്ട പവിത്രമായ സന്ദേശങ്ങൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു എന്ന് പരിശോധിക്കപ്പെടുന്ന ദിവസമാണ്. ഒരു സാധാരണ ദൈവികമായ കൽപ്പനകളിൽ ഏറ്റവും ശക്തമായ ഒരു കൽപ്പനയാണ് വ്രതമനുഷ്ഠിക്കാനുള്ള കൽപ്പന. അത് സ്വീകരിച്ചുകൊണ്ട് അതനുഷ്ഠിച്ച മനുഷ്യൻ, വിശപ്പിനെ അനുഭവിച്ചറിഞ്ഞ മനുഷ്യൻ, സഹജീവികളോടുള്ള അവൻ്റെ സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നത് ഈ ദിവസം മുതലാണ്. അതുപോലെ തന്നെ ദൈവികമായ അനുഗ്രഹങ്ങൾ അവന് ലഭിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ അവൻ്റേത് മാത്രമല്ല, അത് ജനങ്ങളിൽ പങ്കുവെക്കേണ്ടതാണ്, അർഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വിഹിതം നൽകേണ്ടതാണ് എന്ന പവിത്രമായ ആശയം സക്കാത്ത്, ഫിത്ർ സക്കാത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഈ നോമ്പ് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കപ്പെടുന്ന കർമ്മങ്ങളാണ്. ഈ ദിവസത്തിലെ അത്യുന്നതമായ വാക്യം, അതിൻ്റെ മുദ്രാവാക്യം അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്നാണ്. മനുഷ്യനിലെ ഏറ്റവും കുടിലമായ അവൻ്റെ ദുസ്വഭാവങ്ങളെല്ലാം ഇല്ലാതാക്കുകയും അവനെ ധിക്കാരിയും അഹങ്കാരിയുമാക്കി മാറ്റുന്ന അവസ്ഥയിൽ നിന്ന് വിനയാന്യതനായി താഴ്മയിലേക്ക് അവനെ കൊണ്ടുവരികയും ചെയ്യുന്ന സന്ദേശമാണ് ഈ പെരുന്നാളിൽ മുഴങ്ങിക്കേൽക്കുന്ന തെക്കുംബീർ ധ്വനികൾ. ഞാൻ ചെറിയവനാണ് എന്ന് അവനെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും ഉയരത്തിൽ ഏറ്റവും വലിയവൻ അള്ളാഹു ആണ് എന്ന് പറയുന്നതോടുകൂടെ സ്വാഭാവികമായി അവനിലേക്ക് വിനയം വരുന്നു. അതിന് ആ പ്രമേയമാണ് നമ്മുടെ തെക്കുംബീറിൽ പ്രതിധ്വനിക്കേണ്ടത്. അതേപ്രകാരം തന്നെ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. ആ ഒരു വിശ്വാസം, തൗഹീദിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം, അത് അവൻ്റെ ചിന്തയിലൂടെ അവനെ സ്വാധീനിക്കുകയും അതിനെ മരണം വരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന, അതിന് വിധേയമായി ജീവിക്കുന്നൊരവസ്ഥ, അതിനുവേണ്ടിയുള്ള പ്രതിജ്ഞ പുതുക്കുന്ന ദിവസമാണ് ഈ ചെറിയ പെരുന്നാൾ ദിവസം. മുസ്ലിം ലോകത്തിന് രണ്ട് പെരുന്നാളുകൾ ആണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ആ രണ്ട് പെരുന്നാളുകളിലും ത്യാഗപൂർണമായ രണ്ട് കർമ്മങ്ങളുടെ സമാപ്തി കുറിച്ചുകൊണ്ടാണ്. ഒന്ന് വിശുദ്ധ റമദാൻ, മറ്റൊന്ന് വിശുദ്ധ ഹജ്ജ്. ഈ രണ്ട് കർമ്മങ്ങളുടെ സമാപനത്തെ കുറിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് ആഘോഷ ദിവസങ്ങൾ തിരഞ്ഞെടുത്തത്. മറ്റ് പല ആഘോഷ ദിവസങ്ങളും വ്യക്തിപൂജയിൽ അധിഷ്ഠിതമാണ്, വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇസ്ലാം വ്യക്തിപൂജ അനുവദിക്കുന്നില്ല. ദൈവികമായ ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് ഈ രണ്ട് മഹത്തായ ദിവസങ്ങളും നാം ആഘോഷിക്കുന്നത്. ഇന്ന് പുനർചിന്ത നടത്തിയ മനുഷ്യൻ്റെ, ഒരു പുതിയ മനുഷ്യൻ്റെ ജനനം ഈ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അവൻ്റെ കർമ്മങ്ങളിലും അവൻ്റെ വിശ്വാസത്തിലും എല്ലാം മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് എന്ന പവിത്രമായ മുദ്രാവാക്യത്തിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കേവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും മുസ്ലിം ലോകത്തെമ്പാടുമുള്ള ഇതിൻ്റെ പ്രേക്ഷകർക്കും മറ്റുള്ളവർക്കുമെല്ലാം പെരുന്നാളിൻ്റെ ആഴത്തിലുള്ള ആശംസകൾ അവർക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.